ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എൻഎയോസിന്റെ റിസൾട്ട് ഇത്ര ഡിലേ ആവുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം June 10 പലരും എക്സാം ഡേറ്റ് അല്ലെ, എക്സാമിന്റെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്തു, പക്ഷെ റിസൾട്ട് വന്നില്ല. June 15 പലരും പറയുന്നുണ്ട് എക്സാമിന്റെ റിസൾട്ട് ഇപ്പോഴും നമ്മൾ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. പലരും എൻഎയോസിന്റെ റീജിയണൽ ഓഫീസിലേക്ക് വിളിച്ച് നോക്കുന്നുണ്ട്, പക്ഷെ റിസൾട്ടിന്റെ കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ അവർക്ക് പോലും തരാൻ കഴിയുന്നില്ല. വിത്തിൻ 2 days കൊണ്ട് റിസൾട്ട് വരും എന്നുള്ളതൊക്കെയാണ്. ആദ്യമേ ഞാൻ പറയട്ടെ, റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ ആദ്യം ടെൻഷൻ അടിക്കണ്ട. അത് മാത്രമല്ല, നാളെ വരും മറ്റൊന്ന് വരും എന്ന് പറയുന്നതിലൊന്നും നിങ്ങൾ അത്ര കാര്യത്തിൽ ഗൗരവത്തിൽ എടുക്കണ്ട. കാരണം എന്ന് വെച്ചാൽ എൻഎയോസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും അധികം കുട്ടികളെ എക്സാം എഴുതിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം എക്സാം എഴുതുമ്പോൾ എക്സാം സെൻറ്റർ ഒരുപാട് ദൂരെയായിരുന്നു അല്ലെ, നിങ്ങളുടെ വീടിനടുത്ത് നിന്ന് എക്സാം സെൻറ്റർ ഒരുപാട് ദൂരെയായിരുന്നു. അങ്ങനെ എക്സാം നടത്തിപ്പ് സമയത്ത് തന്നെ ഒരുപാടധികം പാളിച്ചകൾ നേരിട്ട ഒരു ബാച്ചായിരുന്നു ഏത്, 2022 ഏപ്രിൽ ബാച്ച് എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് വിളിച്ചിരുന്നു. അവരുടെ സ്റ്റഡി സെൻറ്റർ മാറിയതും എക്സാം സെൻറ്റർ മാറിയതും അതുപോലെ തന്നെ TMA സബ്മിഷൻ ഫുൾ ഓൺലൈൻ ആക്കാനുള്ള ശ്രമം നടത്തിയതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, കാരണം രണ്ട് കൊറോണ സീസൺ ആ രണ്ട് സമയത്തും എക്സാം ക്യാൻസൽ ചെയ്യാണ് ചെയ്തത്, എന്നിട്ട് TMA വെച്ച് പാസ്സാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ഒക്ടോബർ ബാച്ചിലാണെങ്കിൽ വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രമായിരുന്നു എക്സാം എഴുതിയിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് 2022 ഏപ്രിൽ ബാച്ചിലുള്ള കുട്ടികളുടെ എണ്ണം. അപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാനാവുന്നതിലധികം കുട്ടികളെ വെച്ചിട്ടാണ് അവർ എക്സാം നടത്തിയത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ ഒരുപാടധികം സമയം അവർക്ക് ആവശ്യം. അപ്പോൾ എങ്ങനെയെങ്കിലും June 20 എങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്തേ മതിയാവും. കാരണം അത്രയും കുട്ടികളുടെ റിസൾട്ട് അതിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സൈറ്റ് ഹാങ് ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ളൊരു മാറ്റം വരുത്താൻ അവർ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കും. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തായാലും June 20 ശേഷമാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ, June 20 ശേഷമാണ് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ആർക്കെങ്കിലും സേ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഡേറ്റ് സ്വാഭാവികമായിട്ടും എൻഎയോസ് നീട്ടേണ്ടതാണ്. കാരണം June 30 ഫൈൻ ഇല്ലാണ്ട് സേ എക്സാം എഴുതാനുള്ള അവസാനത്തെ ഡേറ്റ്. ഫൈൻ ഇല്ലാതെ വിത്തൗട്ട് ഫൈനോടുകൂടി നമ്മൾ സേ എക്സാമിൻ്റെ ഫീ അടക്കേണ്ടത് June 30. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് June 20 ശേഷമാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തായാലും നമുക്ക് എക്സാം ഫീൻ്റെ ഡേറ്റ് നീട്ടുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മോസ്റ്റ് പ്രോബബ്ലി അറൗണ്ട് June 20 ആയിട്ടായിരിക്കും റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. സോ വെറുതെ നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എനിഹൗ, താങ്ക് യു.